ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മതപരിവർത്തനത്തിൻ്റെ വാർത്തകൾ ധാരാളം നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്, നമ്മൾ തന്നെ അതിനെ കമൻസ് ഇടാറുണ്ട്, പ്രതികരിക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴും അതിനൊന്നും ഒരു മാറ്റവുമില്ല. നിർബന്ധിപ്പിച്ച് മതം മാറ്റിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ ഒരു വർഷം കൊണ്ട് 70 മത ന്യൂനപക്ഷ വിഭാഗങ്ങളെയാണ് നിർബന്ധ മതപരിവർത്തനത്തിന് വിധേയരാക്കിയതായിട്ട് വാർത്തകൾ വന്നത്. അത് പിന്നെ മതരാജ്യമാണ്, ഇസ്ലാം മതരാഷ്ട്രമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ മതത്തെ വർദ്ധിപ്പിക്കാനും വളർത്താനും എത്രയും അവർ ശ്രമിക്കും. അതിനെതിരെ പ്രതികരിക്കാനോ പരാതിയുമായി മുന്നോട്ട് പോകാനോ ഒന്നും ആ നാട്ടിലെ ന്യൂനപക്ഷങ്ങളൊന്നും തയ്യാറാകത്തില്ല എന്നതും നേര് തന്നെ. എന്നാ അതുപോലെ ഒരു പാകിസ്ഥാൻ രാഷ്ട്രമാക്കി നമ്മുടെ ഈ സ്വതന്ത്ര ഭാരതത്തെ മാറ്റാനുള്ള ശ്രമങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലും ഉള്ളതല്ല. അതിനു മുന്നേ തന്നെ ഈ ഭാരതത്തിൽ മതരാഷ്ട്രത്തിനു വേണ്ടിയുള്ള പോർവിളികൾ മുഴങ്ങിയതിന്റെ റിസൾട്ടാണല്ലോ പാകിസ്ഥാൻ ഇപ്പോഴിതാ വീണ്ടും വാർത്തയിൽ ഇടം പിടിക്കുന്നത്. അതേപോലെ സമാനമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്, ഒരുമിച്ച് ജീവിച്ചു, ഇനി മതം മാറിയില്ലെങ്കിൽ വിവാഹം കഴിക്കില്ല എന്ന് കാമുകൻ പറഞ്ഞിരിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് വിവാദമായിരിക്കുന്നത്. മതം മാറാതെ തന്നെ കാമുകനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണിപ്പോൾ യുവതി. അതെ, കരയുന്ന കുഞ്ഞിലേ പാലുള്ളൂ. ഒരുപാട് വാർത്തകൾ ഇങ്ങനെ നിരന്തരം നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുമ്പോൾ പോലും ചിന്തിക്കാതെ എടുത്തു ചാടുന്ന ആളുകൾ അനുഭവിക്കുക തന്നെ വേണം. ഹിന്ദുവാണ് എന്ന വ്യാജേന യുവതിയെ പ്രണയത്തിൽ കുടുക്കി മതം മാറ്റാൻ ശ്രമിച്ച യുവാവാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. മറ്റെങ്ങുമല്ല, യോഗിയുടെ നാട്ടിൽ തന്നെയാണ്, ഉത്തർപ്രദേശിലെ അലിഗഡിലാണ് സംഭവം നടക്കുന്നത്. മച്ലിവാലി ഗലി സ്വദേശി ആക്കിബാണ് അറസ്റ്റിലായിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ ആകാശ് എന്ന പേരിലാണ് ആക്കിബ് യുവതിയുമായി അടുപ്പം സ്ഥാപിക്കുന്നത്. 2 യുവതിയുമായി അടുപ്പത്തിലായിരുന്നു ആക്കിബ്. രണ്ടുപേരും ഒരുമിച്ച് ലിവിംഗ് ടുഗദർ പോലെ ജീവിച്ചു തുടങ്ങി. എന്നാൽ അടുത്തിടെയാണ് ആക്കിബ് തന്നെ ചതിക്കുകയായിരുന്നു എന്ന് യുവതി മനസ്സിലാക്കിയത്. സ്വന്തം വ്യക്തിത്വം മറച്ചുവെച്ചതാണ് ആക്കിബ്. താനുമായി കഴിയുന്നത് ശരിക്കു പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതുപോലെ ഒരു അമുസ്ലിം യുവാവല്ല. അത് തിരിച്ചറിയാൻ ഇത്രയും വരെ എത്തണമായിരുന്നോ? മറ്റെന്തെങ്കിലും പറഞ്ഞ് എന്തിൻ്റെയെങ്കിലും പേരിലൊക്കെ ആയിരിക്കും ഞാൻ സുന്നത്ത് കഴിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഒരു സർജറി ചെയ്തിട്ടുണ്ടെന്നോ. അത്രയൊക്കെ പറയുന്ന ആളുകൾക്ക് അതൊക്കെ പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ഈ, അല്ലെങ്കിൽ തന്നെ ഈ ആ മുസ്ലിങ്ങൾ പൊട്ടത്തികളാണ്, പെട്ടെന്ന് അങ്ങ് വിശ്വസിച്ചു പോകും അങ്ങ്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ പെട്ടുപോകുന്നത് പലപ്പോഴും. അപ്പൊ തന്റെ കൂടെ കഴിയുന്നത് ആകാശ് അല്ല, ആക്കിബാണ് എന്ന് ഈ പൊട്ടത്തി തിരിച്ചറിയാൻ കുറച്ച് സമയമെടുത്തു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ആകാശാണ് തന്റെ കൂടെ കഴിയുന്നത് എന്നറിഞ്ഞപ്പോൾ സ്വന്തം വ്യക്തിത്വം ആക്കിബ് മറച്ചു വെച്ചല്ലോ. അതോടുകൂടി യുവതി പ്രൊവോക്ക്ഡായി. അങ്ങനെ യുവതി ആക്കിബിനെ ചോദ്യം ചെയ്തു. അപ്പോ തന്നെ ആക്കിബ് തന്റെ അതുവരെ മറച്ചു വെച്ചിരുന്ന വ്യക്തിത്വം എടുത്തു പുറത്തിട്ടു, ഭീഷണിപ്പെടുത്തി. പ്രതിഷേധം ശക്തമായി, രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമായി. അതിനെ തുടർന്ന് ലഹരി മരുന്നുകൾ നൽകി തോക്കു ചൂണ്ടി ഈ പെണ്ണിനെ ഭീഷണിപ്പെടുത്തിയ ശേഷം ബലാത്സംഗം ചെയ്യുന്നു. അപ്പൊ അതുവരെ ഒന്നും നടന്നിട്ടില്ല അല്ലേ? ശരി, പോലീസിൽ പരാതിപ്പെട്ടാൽ കുടുംബത്തോടെ കൊന്നുകളയുമെന്നും ഒരുമിച്ച് ജീവിച്ചതുകൊണ്ട് ഇനി വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്നുമായിരുന്നു യുവാവിന്റെ ആവശ്യം. എന്നാൽ മതം മാറാൻ തയ്യാറാകാതെ, ഒരു ഭീഷണിക്കും വകവയ്ക്കാതെ യുവതി ആക്കിബിനെ കുടുക്കാൻ പ്രദേശത്തെ ഹിന്ദു സംഘടനകളുടെ സഹായം തേടി. വിവരമറിഞ്ഞ് യുവതിയെ സഹായിക്കാൻ മുൻ മേയർ ശകുന്തള ഭാരതിയും എത്തി. ഇവരുടെ സഹായത്തോടെ യുവതി പോലീസ് സ്റ്റേഷനിൽ എത്തി ആക്കിബിനെതിരെ പരാതി നൽകി. തുടർന്ന് നിർബന്ധിത മതപരിവർത്തനം ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി പോലീസ് ആക്കിബിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 2 മുമ്പായിരുന്നു നമ്മൾ ആ വാർത്ത കണ്ടത്. ആദ്യം 10 മതം മാറ്റി, അതിന് പിന്നാലെ സമൂഹ നിക്കാഹ് നടത്തിയ ഇത്തിഹാദി മില്ലത്ത് കൗൺസിലിന്റെ പരിപാടി, ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തതിന്റെ പിന്നാലെ കൂട്ടമായി അവരെ നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്ത വാർത്ത നമ്മൾ കണ്ടു. ഇത്തിഹാദി മില്ലത്ത് കൗൺസിലിന്റെ പരിപാടിക്ക് യു പി ഭരണകൂടം അനുമതി നിഷേധിച്ച വിവരവും നമ്മൾ കണ്ടു. ഇസ്ലാം മതം സ്വീകരിച്ച് 5 ഇവരഞ്ചുപേരും കൺവേർട്ടഡ് ആണ്, 5 സ്ത്രീകൾ അതുപോലെ തന്നെ ഇസ്ലാമിലേക്ക് വന്നവരാണ്.
ഇങ്ങനെ ഈ 10 പേരുടെയും വിവാഹമാണ് നടത്താൻ ഈ സംഘടന പദ്ധതിയിട്ടിരുന്നത്. IMC തലവനായ മൗലാന തൗക്കീറാസയാണ് പരിപാടിയുടെ സൂത്രധാരൻ. July 21 രാവിലെ 11 മണിക്ക് കലീൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് പരിപാടി നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നത്. മതപരിവർത്തനത്തിന് ശേഷമുള്ള സമൂഹ വിവാഹത്തിനെതിരെ ഒരുപാട് ഹിന്ദു സംഘടനകൾ പ്രതിഷേധം അറിയിച്ച് രംഗത്ത് വന്നു. വിവാഹം നടത്താൻ അനുവദിക്കരുത് എന്ന് കാണിച്ച് ഹിന്ദു സംഘടനകൾ ജില്ലാ മജിസ്ട്രേറ്റിന് നിവേദനം സമർപ്പിച്ചു. മതപരിവർത്തന വിരുദ്ധ നിയമം നിലവിലുള്ള സംസ്ഥാനമാണ് UP. വിവാഹം കഴിക്കാൻ വേണ്ടി മതം മാറുന്നത് നിയമവിരുദ്ധവുമാണ്. മതം മാറാൻ ആഗ്രഹിക്കുന്നവർ 60 ദിവസം മുമ്പ് തന്നെ ഇതൊരു പ്രഖ്യാപനം നടത്തണമെന്നാണ് വ്യവസ്ഥ. ഇതൊന്നും ഇത്തിഹാദി മില്ലത്ത് കൗൺസിൽ പാലിച്ചിട്ടില്ല. ഇത് ചൂണ്ടിക്കാണിച്ചാണ് അധികൃതർ അനുമതി നിഷേധിച്ചത്. ഇതുമായി നമ്മൾ ഇതും കൂട്ടി വായിക്കണം. വിവാഹത്തിനു വേണ്ടി മതം മാറുന്ന ആളുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദിനം പ്രതി ഇതുപോലെയുള്ള എത്രയെത്ര വാർത്തകൾ കാണുന്നവരാണ് നമ്മൾ. കാമുകിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം 35 കഷ്ണങ്ങളാക്കാൻ ഉപയോഗിച്ചു എന്ന് കരുതുന്ന ആയുധം കണ്ടെടുത്ത പ്രതി അഫ്താബിന്റെ വാർത്ത നമ്മൾ കണ്ടില്ലേ? മെഹ്റോളിയിലെ ഫ്ളാറ്റിൽ നിന്ന് ആയുധം കണ്ടെടുത്തു. അവരും ലിവിംഗ് ടുഗദർ ആരംഭിച്ചവരായിരുന്നു. തന്നെയുമല്ല, ഫ്ളാറ്റിൽ നിന്ന് കറുത്ത കട്ടിയുള്ള പ്ലാസ്റ്റിക് സഞ്ചിയും കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചിരുന്നല്ലോ. ഇന്നൊന്നും നടക്കില്ല. ഇന്നലെ കിട്ടിയ അടിയിൽ BP കുറഞ്ഞ് ഞാൻ അവശയാണ്. കിടക്കയിൽ നിന്ന് ഇറങ്ങാൻ പോലും ശക്തിയില്ല. ശ്രദ്ധ തന്റെ വർക്ക് മാനേജർക്ക് അയച്ച വാട്സപ്പ് ചാറ്റാണിത്. മുറിവേറ്റ പാടുകളുള്ള ശ്രദ്ധയുടെ മുഖത്തിന്റെ ചിത്രവും ഈ ചാറ്റിൽ ഉണ്ടായിരുന്നു. സംഭാഷണങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ ശ്രദ്ധയുടെ കൊലപാതകം അന്വേഷിക്കുന്ന ഡൽഹി പോലീസിന്റെ കൈകളിലാണ്. അന്നത്തെ മർദ്ദനത്തിൽ ശ്രദ്ധയെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നതും പോലീസ് സ്ഥിരീകരിച്ചതാണ്. കോൾ സെന്റർ ജീവനക്കാരായ ശ്രദ്ധ 26-കാരൻ, അഫ്താബ് 28-കാരൻ, ഇവർ രണ്ടുപേരും ദില്ലിയിലേക്ക് താമസം മാറ്റുന്നു. ഒരു മെയ് മാസം 4 ദിവസത്തിന് ശേഷം ഇവർ രണ്ടുപേരും വിവാഹത്തെ ചൊല്ലിയുള്ള തർക്കമായി. അഫ്താബ് വിവാഹം കഴിക്കണമെന്ന് ശ്രദ്ധ പറഞ്ഞു. കൃത്യമായിട്ട് ഇവരെ മുസ്ലിം മതത്തിലല്ലാത്തതുകൊണ്ട് അഫ്താബ് എതിർത്തു. ഈ തർക്കമൊടുവിൽ അഫ്താബ് ശ്രദ്ധയെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതിലേക്കെത്തി. പിന്നീട് മൃതദേഹം 35 കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു. 18 ദിവസത്തോളം എടുത്ത് വിവിധ ഇടങ്ങളിലേക്ക് തള്ളി എന്നാണ് വിവാദമായ ആ കൊലപാതക കേസ്. ദുഃഖമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുകയാണ്. അഫ്താബുമായിട്ടുള്ള ശ്രദ്ധയുടെ ബന്ധം അംഗീകരിക്കാത്തതുകൊണ്ട് 2021 മെയ് മാസം മുതൽ ശ്രദ്ധയോട് സംസാരിക്കാറില്ലായിരുന്നു എന്നാണ് ശ്രദ്ധയുടെ പിതാവ് പറഞ്ഞത്. ഇദ്ദേഹം നൽകിയ പരാതിയിൽ, കാരണം എല്ലാ ദിവസവും ശ്രദ്ധ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ തന്റെ ഫോട്ടോ ഇടും, അത് കണ്ടിട്ടാണ് മകള് സന്തോഷമായി ജീവിച്ചിരിക്കുന്നു എന്ന് പിതാവ് അറിയുന്നത്. പിന്നീട് 2 ദിവസമായിട്ട് ചിത്രം കാണുന്നില്ല. അങ്ങനെയാണ് ശ്രദ്ധയുടെ പിതാവ് പോലീസിൽ പരാതി കൊടുക്കുന്നത്. അങ്ങനെയുള്ള അന്വേഷണത്തിലാണ് ശ്രദ്ധയുടെ കൊലപാതകത്തിലേക്കും അഫ്താബിലേക്കും ഇക്കാര്യങ്ങൾ എത്തി നിന്നത്. ഉപേക്ഷിക്കപ്പെട്ട ശരീരഭാഗങ്ങൾ മുറിക്കാൻ വേണ്ടി ഉപയോഗിച്ച കത്തി, മറ്റായുധങ്ങൾ, വസ്ത്രം എല്ലാം, ശ്രദ്ധയുടെ ഫോണ്, എല്ലാ തെളിവുകളും കണ്ടെത്തിയതുകൊണ്ടാണ് അഫ്താബ് പിടിയിലായത്. അഫ്താബിനെ ഡൽഹി കോടതിയാണ് റിമാൻഡ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെ എത്രയെത്ര കേസുകൾ നടക്കുമ്പോഴും എന്തായിരുന്നാലും ഈ പെൺകുട്ടി, നമ്മളിപ്പം വായിച്ച വാർത്തയിലെ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയില്ല. അവന് കൊലപാതകം ചെയ്യാൻ നിന്നുകൊടുത്തുമില്ല. മതം മാറ്റിപ്പറഞ്ഞ്, പേരു മാറ്റിപ്പറഞ്ഞ് ഒരു പെൺകുട്ടിയെ ചതിച്ച് അതിനോടൊപ്പം ജീവിക്കുന്നതിനിടയിൽ ഇവൻ മുസ്ലിമാണ് എന്ന് മനസ്സിലാക്കുകയും എന്തായിരുന്നാലും ഒരുമിച്ച് നമ്മൾ തമ്മിലുള്ള ശാരീരിക ബന്ധം കഴിഞ്ഞു, ഇനിയും വിവാഹം കഴിക്കണമെന്നൊന്ന് നിർബന്ധമില്ല, അതിൽ നിന്ന് ആ പെൺകുട്ടി ബുദ്ധിയുള്ളത് കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി, ബുദ്ധിയുണ്ടെങ്കിൽ ഇങ്ങനെ വീടുമായിരുന്നില്ല, പോട്ടെ വൈകി വന്ന ബുദ്ധിയായിരിക്കും, എന്തായിരുന്നാലും അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നു. അബദ്ധത്തിൽ ചാടിയിട്ട് ഇങ്ങനെ ബുദ്ധി തെളിയിക്കേണ്ട കാര്യമുണ്ടോ? അതിനെക്കാട്ടി മുമ്പിലെ അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ പറയുന്നതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാ പോരെ. നന്ദി.